സ് വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ഇന്ന് റോസ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഞാൻ റോസ് മീൻ കേട്ട അതിൻ്റെ പറയല് പുതിയപ്പളക്കോര കിട്ടിയിട്ടുണ്ട് ഇക്ക പറയല് ഇതിന് സുൽത്താൻ ഇബ്രാഹിമെന്നുണ്ടാ അപ്പോൾ സുൽത്താൻ ഇബ്രാഹിമിനെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാഞ്ചന ഉണ്ടല്ലോ ഓൾ അകത്തേ മുട്ട ഇടുള്ളൂ കേട്ടോ കൂട്ടിലേക്ക് എത്ര പിടിച്ചിട്ടാലും അവിടെ മുട്ട ഇടൂല അകത്ത് വന്നിട്ടാലേ ഓൾക്കൊരു സമാധാനമാവുള്ളൂ അപ്പം പച്ചക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ പച്ചക്കായ കറൊക്കെ പോകാനായിട്ട് വെള്ളത്തിലേക്ക് മുറിച്ചിട്ട് വെച്ചിരിക്കാണ് ഞാൻ പുറത്തൊക്കെ പോയിട്ട് അടുപ്പൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണ് ിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിലും തീ ഉടിപ്പിച്ചുണ്ട് അപ്പൊ ഇത് കണ്ടാ നല്ല റെഡി ആയിട്ട് ഈ ചുള്ളി ഇങ്ങനെ പെറുക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പുറത്തെ വീട്ടിൽ അലക്കാക്കി തന്നതാണ് കിട്ടാം ഇനി ഞാൻ മറ്റേ അടുപ്പിൽ ചക്കക്കുരു വേവിക്കാൻ വെക്കുന്നുണ്ട് അതിൻ്റെ അടി കൂടെ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ കുറച്ച് കടലപ്പൊടിയും അതേപോലെ മൈദിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈത്തപ്പഴും അതേപോലെ തേങ്ങയും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തു ഇനി ഇത് തിട്ടെടുത്തിട്ട് നമ്മൾ പൊക്കുവടക്കൊക്കെ കുഴക്കൂല വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പാകത്തിനുള്ള മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അതേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണേട്ടോ ഇങ്ങനെ തന്നെ ഈ ഇത്തപ്പഴത്തിൻ്റെ മധുരം മതി ഇതേക്ക് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ എള്ളു ചേർത്തിരുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ അതുണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ അടുത്ത് സ്ഥിരം ഒരു സ്നാക്കാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ചക്കക്കുരി ഒക്കെ നല്ല വെന്ത്ഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്നും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഊരി ക്ലീനാക്കി വെച്ച മുരിങ്ങയിലും കൂടെ ഇട്ടു കൊടുക്കണിട്ട് അപ്പോൾ അതൊന്ന് വേവട്ടെ അപ്പം മൂപ്പര് വെന്ത് വരുന്ന ടൈം കൊണ്ട് തന്നെ അപ്പുറത്ത് ഞാൻ വെച്ചിരുന്ന വെള്ളമൊക്കെ നല്ല വെട്ടി തെളിച്ചിട്ടുണ്ട് ഇനി അത് പ്ലാസ്റ്റിക്കിലൊക്കെ കൊണ്ടുപോയി പാരട്ടോ അപ്പം ഇനി മുരിങ്ങണ്ടയിൽ വെന്ത് ഇറക്കി വെച്ച് ഇനി മുരിങ്ങണ്ടയിലേക്കുള്ള വറവ് ഉണ്ടാക്കി ഒഴിക്കണം അപ്പോൾ ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് മുളക് നടു കീറി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ മൂപ്പിച്ച് ഒഴിക്കണേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മുരിങ്ങണ്ടയിലെ കറിക്ക് അപ്പോൾ മുരിങ്ങണ്ടിലേയും ചക്ക കറി കറിയും റെഡി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ചക്ക നമ്മളപ്പുറത്ത് വിട്ടുനിന്ന് റിഷീദാക്കാനോട് ഒന്ന് തന്നതേ അതിൻ്റെ കുരുനടുത്തതേന്ന് ഇട്ടാൽ അങ്ങനെ അത് റെഡിയായി ഇനി ഞാൻ സുൽത്താൻ ഇബ്രാമിനെ പൊരിച്ചെടുക്കുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലായിട്ടും പൊരിച്ച് മുരിച്ചെടുക്കണുണ്ട് കേട്ടോ ഇനി അപ്പുറത്ത് അപ്പം അടുപ്പ് ഒഴിഞ്ഞിരിക്കണമല്ലോ ഒരു അടുപ്പ് ഒഴിഞ്ഞു വിടരുത് അപ്പോൾ അതിൽ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് നമ്മളെ ഞാൻ അതിന് ഇട്ടിരിക്കണ പേര് എന്താ പറയുക സ്നാക്കിന് ഇട്ടിക്കണ പേര് ഈത്തപ്പഴ പൊക്കുവാടാന്നട്ട അപ്പം ഈത്തപ്പഴ പൊക്കുവാട അവിടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല മുരിഞ്ഞു കിട്ടണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് മധുരം ചേർക്കുന്നതിൽ തീത്ത മധുരം തന്നെയാണ് ഇതില് അപ്പം മീൻപൊരി നമ്മളെ ഇത്ത പഴ പൊക്കുവാണുണ്ടാക്കലും രണ്ടും കൂടെ രണ്ടടുപ്പിലിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇട്ടാ അപ്പം ഇനി പച്ചക്കായ ഉണ്ടാക്കണം ആ പൂക്കവാടൻ്റെ പരിപാടിക്കൊക്കെ കഴിഞ്ഞു അപ്പം പച്ചക്കായ ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ പച്ചക്കായ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇട്ടിട്ട് പാകത്തിലുള്ളപ്പ് കൂടെ ഇട്ടിട്ട് രണ്ട് മുളകും കൂടെ കീറിയിട്ടുണ്ടിട്ട അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് പച്ചക്കായ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അപ്പം വേറൊരു സംഭവം ഉണ്ടായ ചട്ടി നല്ല ചൂടായിട്ട് ആണ്ട് ഇട്ടപ്പളേ ചട്ടി അങ്ങോട്ട് കത്തിയിട്ട മോൾക്ക് അപ്പം ക്യാമറാമാൻ ഒറ്റ ഓട്ടം ചട്ടി ചട്ടിയാണ്ട് കത്തിയപ്പോൾ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കൊരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വായനയിലൊക്കെ ഇട്ടിട്ട് ഒരു ഉണുപോലെയാണ് ഇട്ടാ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഉണുപോലെയാണ് കേൾക്കുകയെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ചമ്മന്തി ഉണ്ട് ഇട്ടാ നല്ല ചുട്ടരച്ച മുളക് ചുട്ടരച്ച ചമ്മന്തി അതേപോലെ മുരിങ്ങയിലെ കറിയുണ്ട് മീൻ വറുത്തത് വെച്ചോടുത്തിട്ടുണ്ട് നമ്മുടെ വായക്കുപ്പേരി വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറും കൂടെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി ഇന്ന് ഉരുളം ഉള്ളി തക്കാളി പിന്നെ ഒരു പച്ചക്കായൊക്കെ ഇട്ടിട്ട് സാമ്പാർ പൊടി ഇട്ടിട്ട് അതിങ്ങനൊരു തട്ടിക്കൂട്ട് സാമ്പാറും കൂടെ അതിൻ്റെ ഇടയിൽ ണ്ടാക്കി ഇത് കുക്കറിലാണ് ഇട്ടിട്ട് വെച്ചത് പിന്നെ നാരങ്ങ അച്ചാറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഞ്ഞ് സാമ്പാർ നടുവലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഊണ് റെഡിയായി ഇനി മാങ്ങ ഓറഞ്ച് മുന്തിരി ഇതാണ് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്ത് കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ നോമ്പുതുറ വിഭവങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോട്ടോ